ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നപ്പോൾ ഇവിടെയുള്ള ഉമ്മാൻ്റെ കുറച്ച് ചെടികളും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഇതുപോലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിൽ കുറച്ച് ചെടികളൊക്കെ ഉമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഏതൊക്കെ ചെടികളാണ്. അതിൻ്റെ മുന്നേ ഉമ്മ ഇവിടെ ഒരു ചെടി ഇൻഡോറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി പഴയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യാത്ത കേടുവന്നിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ഇറക്കി വെക്കാനാണ് ഉമ്മാൻ്റെ പ്ലാന്. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് നന്നായി നനച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ പായൽ വെച്ചിട്ട് ആ മണ്ണൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ ചുറ്റുഭാഗം കുറച്ച് പെബിൾസൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ പ്ലാന്റ്സൊക്കെ ഓരോന്നായിട്ട് നോക്കാം. ഇത് സിംഗോണിയം. സിംഗോണിയത്തിൻ്റെ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതുപോലെ ചെറിയ പോട്ടിലാക്കിയിട്ട് വെച്ചതാണിവിടെ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പത്തുമണി ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതിന് ശരിക്കും പോർച്ചുലേക്ക എന്നാണ് ഇതിൻ്റെ പേര്. മോസ്ത്രോസ് എന്നും പറയാറുണ്ട്. ഇത് പെൻഡാനസ്. ഇതെല്ലായിടത്തും വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു ചെടിയാണ്. വെയിലാണെങ്കിലും തണലാണെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ലാത്തൊരു പ്ലാന്റാണിത്. പിന്നെ ഇത് ഏതാണെന്ന് എനിക്ക് ശരിക്കറിയില്ല. അഗ്ലോണിമ വെറൈറ്റിയിൽ പെട്ടതാണെന്നാണ് തോന്നുന്നത്. ഇത് ഷെഫ്ലേറ. അംബ്രല്ല പ്ലാന്റ് എന്നും പറയാറുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ ഇത് സിംഗോണിയം തന്നെയാണ്. സിംഗോണിയം ഒരു പൈപ്പിൽ ചൂടിക്കാരൊക്കെ ചുറ്റി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തതാണ്. ഇത് അലോക്കേഷ്യ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിന്. ഇവിടെ ചെറിയൊരു അരേലിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. വലുതാവുന്നേ ഉള്ളൂ. ഇത് പീസ് ലില്ലി. ഇതിന് നല്ല വൈറ്റ് കളറിലുള്ള പൂവുണ്ടാവും. ഇപ്പോൾ പൂവില്ല. പിന്നെ അതിൻ്റെ അടുത്തായിട്ടാണ് കാണുന്ന പ്ലാന്റ് നമ്മൾ ബോർഡർ ഗ്രാസ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് ഹെമിഗ്രഫീസ് റെപ്പാൻഡ എന്നാണ്. ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നല്ല ചെറിയ ഇലകളായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പേരെന്താണെന്ന് എനിക്ക് ശരിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഉമ്മ പറമ്പിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ അത് കലേഡിയത്തിൻ്റെ ഒരു കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റിയാണ്. ഇതും കലേഡിയാണ്. ഇത് ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയുണ്ട്. വൈറ്റും ഗ്രീനും കൂടി മിക്സായിട്ടുള്ള ലീഫാണിതിന്. ഇത് സ്പൈഡർ പ്ലാന്റ്. ഈ കാണുന്നത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കലേഡിയത്തിൻ്റെ ഒരു റെഡ് കളറ് വെറൈറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു കോർണറിലായിട്ടും അലോക്കേഷ്യ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. രണ്ട് കോർണറിലായിട്ടും ഓരോ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അഗ്ലോണിമയിൽപ്പെട്ട റെഡ് ലിപ്സ്റ്റിക് എന്ന വെറൈറ്റിയാണ്. അതൊക്കെ വലുതായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് മണി പ്ലാന്റ്. ഗോൾഡൻ പോത്തോസ് എന്ന വെറൈറ്റിയാണ്. ഇതും സ്പൈഡർ പ്ലാന്റ് തന്നെയാണ്. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു ചെറിയ തൈയാണ്.
ഇത് സാൻസവേരിയ. പിന്നെ ഈ കാണുന്ന ചെടി കലാത്തിയ വെറൈറ്റിയിൽ പെട്ടതാണെന്നാണ് തോന്നുന്നത്. ഇതും തന്നെ ഉമ്മാക്ക് പറമ്പിൽ എവിടുന്നോ കിട്ടിയതാണ്, അപ്പോൾ കൊടുന്ന് വെച്ചതാന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ഭാഗത്തും പെൻഡാനസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ അടുത്ത് കാണുന്ന ഈ പ്ലാന്റ്, ഇതും സ്പൈഡർ പ്ലാന്റിൻ്റെ വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാം. ഇത് ടെർട്ടിൽ വൈൻ ആണ്. ഇതൊക്കെ ഇപ്പോൾ അധികമായിട്ടില്ല വെച്ചിട്ട്, വളർന്നു വരുന്നേ ഉള്ളൂ. അതിൻ്റെ അടുത്തായി കാണുന്നത് മണി പ്ലാന്റ് ആണ്. പിന്നെ ഈ ഒരു പ്ലാന്റും എനിക്ക് പേരറിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ടും ഒരു പേരറിയാത്ത പ്ലാന്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഈ കാണുന്ന പ്ലാന്റ്, ഇത് കെലീസിയ റിപ്പൻസ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ പർപ്പിൾ ടെർട്ടിൽ വൈൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹാങ്ങിങ് പ്ലാന്റ്സ്. ഈ ഒരു സൈഡിലായിട്ട് റിയോ പ്ലാന്റ് ആണ് ഈ വെച്ചിട്ടുള്ളത്. ഇത് നല്ലൊരു പോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇവിടെ ഈ വെച്ചിട്ടുള്ളത് അഗ്ലോണിമയുടെ ഒരു ചെറിയ തൈയാണ്. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് ഉമ്മ. ഇത് നേരത്തെ ഉമ്മ ഡെക്കറേറ്റ് ചെയ്തത് കണ്ടില്ല, ആ ചെടിയാണ്. അപ്പോൾ അതെവിടെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മണി പ്ലാന്റ് ഇതുപോലെ ഇങ്ങനെ പടർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലിവിങ് റൂമിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും ഇല്ല, കുറച്ച് ഉമ്മാൻ്റെ ഐഡിയക്ക് കുറച്ച് ചെടികളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ ഇവിടുത്തെ ചെടികളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ മുറ്റത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റാതായിട്ട് കുറേ നശിച്ചു പോയി. ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ, കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.